പണ്ട് പുലിപുരികയിലെ ലാൽ സാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, പുലി പതുങ്ങുന്നത് കുളിക്കാനല്ല കുതിക്കാനാണ്. ആ എന്നാണ് എൻ്റെ ഒരു തോന്നല്, രക്ഷിച്ചാൽ മതിയിരുന്നു. സോ ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് കുറച്ചുനെ ഒന്നും കാണാനുണ്ടല്ലോ, അവിടെ അമ്മ കാണണ്ട. ഓക്കെ, എന്താണ് നമുക്ക് ബെറ്റർ. അപ്പോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും ഒരു പവർ കിടന്ന കിടുക്കൻ കിണ്ണം കാഴ്ച വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് ലോങ് ആണ്, ഐ മീൻസ് വീഡിയോ ലോങ് അല്ല, നമ്മളെ ലോങ് കുറേ നമ്മൾ റിയാക്ഷൻ വീഡിയോട്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ ചാനലിലെ ഗ്രോത്ത് ഇതേ ഇങ്ങനെ ആയിരിക്കണ്. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ടിക്ക് എന്തായാലും വേണം ഗൈസ്, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊരു മാർഗമല്ല. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെല്ലാവരും എയർ കയറ്റി വിടുകയാണ്. പക്ഷെ ആരും എയർ കയറുന്നില്ല എന്നാണ് വേറെ പ്രശ്നം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ. എനിക്ക് മഞ്ഞപ്പിത്ത ഇളകിയതാണ് തോന്നുന്നുണ്ട് ഗൈസ്, ഫുള്ള് മഞ്ഞപ്പിത്ത. ഇവൻക്കാണോ മഞ്ഞപ്പിത്ത ഇളകിയത്, എനിക്കാണോ മഞ്ഞപ്പിത്ത ഇളകിയത്, ഒരു പിടുത്തം കിട്ടില്ല. കാരണം കാണുന്ന ഫുള്ള് മഞ്ഞയാണ്, ഇതാണ് മഞ്ഞ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. തണ്ടും തടി ഉണ്ടല്ലോ ചെങ്ങായി, അല്ല പണിയെടുത്ത് ജീവിച്ചൂടെ. പടച്ചോ, ഇവന്റെ ഒരു അവസാനത്തെ ഒരു സ്ലോമാ നടത്തുന്നുണ്ട് ഇതേ ഇങ്ങനെ കാഞ്ചല. ഞാൻ സ്ലോമോ ആക്കിയല്ലോട്ടോ, ഞാൻ സ്ലോമോ ഇട്ടതാ. എങ്ങനെ എന്നെ കൊണ്ട് വെക്കുന്നതൊക്കെ കാഞ്ചല കണ്ടോ, കണ്ട തൽക്കാലം പോയിരിക്കട്ടെ. ഓക്കെ, ഒരു പറമ്പ് വാങ്ങിയതാണ് 50 rupees, റേറ്റൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഈ തണ്ടും തടിയിലൊന്നും നമുക്ക് വേണ്ട. നെക്സ്റ്റ് വീഡിയോ. എനിക്ക് സ്കൂൾ വന്നോണ്ട് ഗൈസ്. അതിന് നീ ആദ്യം പൊട്ടിയ +2 അത് എഴുതിയെടുത്ത്, എന്നിട്ടാവാം കോളേജും സ്കൂളും ഒക്കെ. അതും ശരിയാണല്ലേ, കഴിയാ നമുക്ക് സ്കൂൾ പോണ്ട, നമുക്ക് പണിക്കോ. ഓക്കെ, നെക്സ്റ്റ്. ഇതൊന്നും സ്വലാത്ത ഈ സ്ത്രീ സാന്നിധ്യം ഇങ്ങനെ വെയിലത്ത് നടക്കുന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ, പിന്നെ സാറ് ചെലവിനോ വേണമെങ്കിൽ തരാം. കിട്ടി അന്നാക്ക് കേറി കിട്ടി, എന്റെ പൊന്നുമോളെ നീവിന്റെ എന്തോ കണ്ടോണ്ട്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റിന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, നാട്ടുകാര് പറയും പിഴച്ചു. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്ത പരിചയപ്പെട്ടോണ്ടാണല്ലോ ഈ കെട്ടും കിടക്കെ എടുത്തോണ്ടിക്കോ വന്നത്. വേണ്ട ഫാത്തിമ, തർക്കിക്കണ്ട. നിന്റെ കഷ്ടാലം മോളെ, ഞാൻ പോയി നിലവിളക്ക് എടുക്കട്ടെ. പിന്നെ ഞാൻ ഇവിടെ ഈത്തപ്പഴത്തിന്റെ കുരുവളയാ നിക്കുന്നത്, അവന്റെ പെണ്ണിറങ്ങി വന്നോണ്ട് അവൻ കെട്ടുന്നു എന്ന് വെച്ച് ഞാനല്ലേ മൂത്തത്, അവളെ ഞാൻ കെട്ടിട്ട് മതി അവൻ കെട്ടുന്നത്. എന്റെ പൊന്ന് കാരണവരെ ഞാൻ എന്റെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് എടുക്കാൻ വേണ്ടി വന്നേ, അല്ലാണ്ട് തന്റെ ഓഞ്ഞ് പ്രൊഡക്ട് വാങ്ങാൻ വേണ്ടി വന്നല്ല. കുറച്ച് നേരം ഞാൻ പ്രസവിച്ചാലോ ഒന്ന് കൂടെ നിന്നായിരുന്നു, ഇപ്പൊ കല്യാണം നടന്നു പോയത് ചേട്ടാ. ഈ അച്ഛനെന്താ പോലും വെറുതെ വിടരുത്, അസ്വലാത്തും കേട്ടിരുന്ന പോലെ. ഫ്ലാഷ് ലൈറ്റോ, ഇവനെ പിടിച്ചുകാണ്ട് ഏതെങ്കിലും ഇരുട്ടത്ത് പോയിന്ന പകലാവലോടാ, എന്ത് എഫക്റ്റ് ആണോ, എന്ത് ഫിൽറ്റർ ആണോ ഇത്, ഒന്ന് പറഞ്ഞാടാ എവിടുന്ന് വരുന്ന.
പിന്നെ എല്ലാവർക്കും ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്, ഇപ്പൊ പെണ്ണിട്ടാണെങ്കിൽ ഒരു കുട്ടിനെ കാണിച്ചുതരാം. കുട്ടിക്ക് സ്ത്രീധനായിട്ട് എന്തായാലും വലിക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജസ്റ്റ് കണ്ടു നോക്കിയോ. സ്ത്രീധനായിട്ട് വേറൊന്നല്ല കൊടുക്കണം, സ്ത്രീധനായിട്ട് അവര് കെട്ട് വീഡിയോ കൊടുക്കണ പാണ്ട് ഒരു മേച്ചി എന്താലേ ഒരു രക്ഷയില്ല. കിടുക്ക കിണ്ണം കാച്ചി. ആൻഡ് സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളെ ബെല്ലൈക്കണം, മണിയൊക്കെ നെക്കി പൊട്ടിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തന്ത വൈബ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ റീൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ മുന്നിട്ട് പോയിക്കോളി. അപ്പൊ എന്തായാലും അടുത്തൊരു പവർ കിണ്ണം കാച്ചി കിടുക്കം കിണ്ണം കാച്ചി വീഡിയോ വരുന്നവരായിരിക്കും. ബൈ ബൈ. രണ്ട് കണ്ടറിയണം. ഓക്കെ ബൈ.